കുഴപ്പമില്ല. ഇസ്ലാമിക് ഫിനാൻസ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് അല്ലെങ്കിൽ ഇന്ത്യൻ ഇതില് എന്ന് പറയുമ്പം നമുക്ക് ആദ്യം നോക്കേണ്ട ഒരു വിഷയം ഇസ്ലാമിക് ഫിനാൻസ് എന്താന്നുള്ളതാണ്. അതൊരു ജസ്റ്റ് ഒന്ന് ഒരു മേമ്പടി ഇടുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടാണ് പോകാം. അതായത് ഇൻട്രസ്റ്റ് ഫ്രീ ഫിനാൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഷെയറിംഗ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഒരു ചെറിയ സംഹിതയാണ് ഇസ്ലാമിക് ഫിനാൻസ്. എന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന സംഹിതയാണ്. ഇനി ഇതിൻ്റെ അപ്പുറം നമ്മൾ ആഗോളതലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഐ എം എഫിൻ്റെയോ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയോ ആർ ബി ഐയുടെയോ അല്ലെങ്കിൽ വേറെ റിപ്പോർട്ടുകളും ഇതിനെ എഗൈൻസ്റ്റ് വന്നിട്ടില്ല. കാരണം ആർ ബി ഐ എന്ന് പറയാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ എന്താ പറയുക എല്ലാം ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ഒരു അതോറിറ്റി എന്നുള്ള അല്ലെങ്കിൽ അപ്പം മറിച്ച് അപ്പുറത്ത് അതിന് കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന എന്താ പറയുക കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് ഒരാൾ പലിശ പിടിക്കാണ്ട് ഒരു സഹായം നൽകുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിന് ഒരു കോൺട്രാക്ട് പ്രകാരം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളിൽ ഇതൊക്കെ വ്യക്തമായിട്ട് ഓൾറെഡി ആർ ബി ഐയിൽ ഗൈഡ് ലൈൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അവർ എന്തുകൊണ്ടോ 2008 ശേഷം എടുത്തിട്ടില്ല. പക്ഷേ ഇസ്ലാമിക് ഫിനാൻസ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% വർക്ക് ചെയ്യും. ഇത് ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്ന എൻ ബി എഫ് സിയിലുണ്ട്, പേരെടുത്ത് പറയാൻ പറ്റും. എൻ ബി എഫ് സിയിലുണ്ട്. ഇനി നമ്മുടെ നമ്മുടെ കേരള സ്റ്റേറ്റ് ചിറ്റ് ഫണ്ടില്ലേ, കെ എസ് എഫ് ഇ പോലും ഒരു ഭാഗം അതിൻ്റെ ശരിയായ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞു നിർത്താണ് സുധീഷേ. രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ടുള്ളത്. താങ്കൾ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഓക്കെ, നാസർ ബായിക്ക് ഇതേപോലെ 5 മിനിറ്റ് ഉണ്ട്. നാസർ ബായിയുടെ 5 മിനിറ്റ് എടുത്ത് നാസർ ബായിക്ക് സംസാരിക്കാം. ആ ഓക്കെ, ഞാൻ പറയുന്ന ക്ലിയർ ആണ്? അതെ, ക്ലിയർ ആണ്. എല്ലാവർക്കും കേൾക്കാവല്ലോ അല്ലേ? ആ ഓക്കെ. ആദ്യമായി ഇപ്പൊ ഈ ഫൈസലിന്റെ ഈ ഇൻട്രഡക്ഷൻ തന്നെ ഈ വിഷയം, അതായത് അദ്ദേഹം, ഞാൻ പറഞ്ഞത് ഇത് സംവാദം ആരംഭിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥ അതിവിടെ അവതരിപ്പിക്കുക. ഞാൻ പറഞ്ഞു അതിനേക്കാൾ 1000 മടങ്ങ് മുകളിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക നിയമം. ഇന്ത്യയിലെ സ്വകാര്യ സ്വത്തവകാശത്തെപ്പറ്റിയും ഇന്ത്യയിലെ സ്വത്ത് പിന്നെ സ്വത്തിൻ്റെ അനന്തരാവകാശങ്ങളെപ്പറ്റിയും സ്വത്ത് വീതം വെക്കലിനെ കുറിച്ചും ഒക്കെ ഉള്ള ഇന്ത്യൻ നിയമം എന്ന് പറയുന്നത് ഇസ്ലാമിക സാമ്പത്തിക തത്വത്തേക്കാൾ 1000 മടങ്ങ് മുകളിൽ നിൽക്കുന്നതാണ് എന്ന് ഞാൻ തെളിയിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഫൈസൽ ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെയുള്ള ആർക്കെങ്കിലും മനസ്സിലായൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇന്ത്യയുടെ കുറച്ച് സാമ്പത്തിക ചിട്ടി ഫണ്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, മുന്തൂറ്റി ഇട്ട് ഫണ്ടോ അതിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. എനിക്കതൊന്നും മനസ്സിലായി. അദ്ദേഹം ഒന്നും ഇവിടെ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല താത്വികപരമായിട്ട് ഇസ്ലാമിലെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചോ സാമ്പത്തിക നിയമങ്ങളെക്കുറിച്ചോ സാമ്പത്തിക തത്വത്തെക്കുറിച്ചോ ഇസ്ലാം കാഴ്ചക്ക് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക നിയമങ്ങളുടെ ഒരു ബേസിക് പോലും അദ്ദേഹം ഇവിടെ പറഞ്ഞില്ല. പറയാതെ അദ്ദേഹം എന്തോ പറഞ്ഞ് എന്തോ ചിട്ടി ഫണ്ടും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് ചെയ്തു. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. ഏതായാലും ഞാൻ ഇസ്ലാമിലെ കുറച്ച് സാമ്പത്തിക വ്യവസ്ഥകൾ ഞാനിവിടെ അവതരിപ്പിക്കാം. ഓക്കെ, അതായത് ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഇസ്ലാം ഖുർആൻ 30:39 പറയുന്നത് സക്കാത്ത് പലിശയേക്കാൾ പലിശ കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിക്കുകയില്ല, മറിച്ച് സക്കാത്ത് കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിക്കും. നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ സമ്പത്ത് ഇരട്ടിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇസ്ലാമിക സാമ്പത്തിക നിയമം ഇൽമുൽ ഇക്തിസാദ എന്നാണ് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന് അറബിയിൽ പറയുന്നത് ഇൽമുൽ ഇക്തിസാദ എന്നൊരു വാക്കാണ്. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. അപ്പം ഈ ഇസ്ലാമിക സാമ്പത്തിക നിയമം എന്ന് പറയുന്നത് സക്കാത്തിൽ അടിസ്ഥാനം, അതായത് ലോകത്തിൻ്റെ സാമ്പത്തിക ഘടനയുടെ നട്ടല്ല എന്ന് പറയുന്ന നമുക്കറിയാം പലിശയാണ്, അറബിയിൽ റിബ എന്ന് പറയും പലിശയ്ക്ക്. ഈ പലിശയാണ് ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടല്ല്, പലിശയാണ്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് പലിശ. പക്ഷേ ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥയാണ്. പലിശയുമായി ആ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ബന്ധമില്ല, പലിശരഹിത ഒരു സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്ലാമിൽ സക്കാത്താണ്
ഈ പലിശയുടെ മറുപുറം നിൽക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഘടന എന്ന് പറയുന്ന സക്കാത്തിനെയാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ സക്കാത്ത് നിങ്ങൾ കൊടുക്കുന്നതിലൂടെ സമൂഹത്തിൽ സമ്പത്ത് വിഭജിക്കപ്പെടുന്നു, അത് മറ്റുള്ളവരിലേക്ക് പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അപ്പോൾ പാവങ്ങളിൽ നിന്നും അത് ഇടത്തരക്കാരിലേക്ക് വരും, ഇടത്തരക്കാരിൽ നിന്ന് സമ്പന്നരിലേക്ക് വരും. അങ്ങനെ ആഗോളവ്യാപകമായി സക്കാത്ത് കൊണ്ട് സാമ്പത്തിക വ്യവസ്ഥ തുലനം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഉന്നതിയിലെത്തുന്നു എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതായത് പലിശയ്ക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ഇസ്ലാം അവതരിപ്പിക്കുന്ന സാമ്പത്തിക നട്ടെല്ലിൻ്റെ ഘടന എന്ന് പറയുന്ന സക്കാത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഈ സക്കാത്ത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സക്കാത്ത് രൂപയ്ക്ക് കറൻസി, ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന് ഒരു തരം സക്കാത്ത്, അത് 2.5% എന്ന് പറയും. അതായത് നമ്മുടെ കയ്യിൽ 25,000 രൂപയുണ്ടെങ്കിൽ അതിൻ്റെ 25 രൂപ സക്കാത്താണ്, 2.5%. എന്നാൽ അത് ധാന്യവിളകളിലേക്ക് വരുമ്പോൾ 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ സംഖ്യയ്ക്കുള്ള ധാന്യവിളകൾ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു കൊല്ലം അവൻ്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് മിച്ചം അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എങ്കിൽ അതിൻ്റെ 2.5 ഗ്രാം 2.5% സക്കാത്ത് കൊടുക്കണം. ഇനി സ്വർണത്തിലേക്ക് വരികയാണെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന് 2.5%, അത് ഒരു വർഷം അവൻ്റെ കയ്യിൽ ഇരിക്കണം. അവൻ്റെ ഉപയോഗം കഴിഞ്ഞ് ഒരു വർഷം അവൻ്റെ കയ്യിൽ ഈ 85 ഗ്രാം സ്വർണം അവൻ്റെ കയ്യിൽ ഉണ്ട് എങ്കിൽ, ഒരു വർഷത്തിന് ശേഷം കേട്ടോ, ഒരു വർഷം പൂർണ്ണമാകുമ്പോൾ അവൻ്റെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 2.5%, അതായത് 85 ഗ്രാമിൻ്റെ 2.5% എന്ന് പറയുമ്പോൾ 2 ഗ്രാമും 125 മില്ലിയും വരും ഏകദേശം. നിങ്ങൾ കണക്കൂട്ടിക്കും. അതായത് പത്തര പവനും 1 ഗ്രാമും പിന്നെ സ്വർണമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ 1.5 പവനും 1 ഗ്രാമും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാം. പക്ഷെ 1.5 പവനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കില്ല. ഇനി കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഈ 1.5 പവനെല്ലാം 100 പവനും നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ 1 കൊല്ലമായപ്പോഴേക്കും അതൊക്കെ നമ്മൾ വിറ്റുപോയി, 1 കൊല്ലത്തിന് മുമ്പേ നമ്മൾ വിറ്റു, ഒരു 10 മാസമായപ്പോൾ വിറ്റുപോയി, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ടുപോയി, നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇങ്ങനെയാണോ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ, നമ്മൾ ഒരു തീപ്പെട്ടി മേടിക്കുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്നു, നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ GST സഹിതം കൊടുക്കുന്നു, നമ്മൾ ഒരു ലാമ്പ് മേടിക്കുമ്പോൾ, ഒരു സിഗരറ്റ് മേടിക്കുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്നു. ഈ ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇന്ത്യയുടെ സാമ്പത്തിക വിതരണത്തിലേക്ക് നമ്മളുടെ സംഭാവനയാണ്. അതിലൂടെയാണ് ആരോഗ്യരംഗത്ത് സർക്കാർ സേവനം ചെയ്യുന്നത്, പാവപ്പെട്ടവർക്ക് സർക്കാർ സേവനം ചെയ്യുന്നത്, റേഷൻ കൊടുക്കുന്നത്, പിന്നെ കലാമിറ്റികൾ വരുമ്പോൾ പിന്നെ പുനരധിവാസത്തിനായിട്ട് പൈസ നീക്കിവെക്കുന്നത്, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഈ ടാക്സിലൂടെ. നമ്മൾ തീപ്പെട്ടി മുതൽ നമ്മൾ ഏറ്റവും അധികം മേടിക്കുന്ന സ്വർണം വരെ നമ്മൾ മേടിക്കുമ്പോൾ സർക്കാരിന് കൊടുക്കുന്ന ടാക്സ്, മനസ്സിലായോ? ആ ടാക്സ് വെച്ച് നോക്കുമ്പോൾ ഈ സക്കാത്ത് വ്യവസ്ഥയെക്കാൾ എത്രയോ മുകളിലാണ് നമ്മൾ കൊടുക്കുന്ന ടാക്സ്. ഓക്കെ, സമയം തീർന്നോ? ഓക്കെ, അദ്ദേഹം ഞാൻ അടുത്ത് സംസാരിച്ചോട്ടെ. ഓക്കെ, ഫൈസൽ ഭായ് 5 മിനിറ്റ് അടുത്ത് സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ, സക്കാത്ത് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമിക് ഫിനാൻസ് സ്ഥാപനം ലോകത്ത് ഉണ്ടെങ്കിൽ അത് നാസർ ഭായ് ഇവിടെ തുറന്നു കാട്ടേണ്ടതാണ്. കാരണം ലോകത്ത് സക്കാത്ത് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അല്ലെങ്കിൽ ഫിനാൻസ് സ്ഥാപനങ്ങളില്ല. പിന്നെ ഈ പറഞ്ഞു വരുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ആവാം. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് ടച്ച് ചെയ്തത് എനിക്കിഷ്ടമായി. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറയുകയും ചെയ്തു, അത് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞതും ഒരു കള്ളമാണ്, എന്നാലും പോട്ടെ. പലിശരഹിത നോൺ ഇൻട്രസ്റ്റ് എന്നുള്ള കൺട്രസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞത് കൊള്ളാം, കാരണം അത് തുടക്കമാണ്. ഇനി ഇതിൻ്റെ അകത്ത് നിന്നിട്ട് നിങ്ങൾ ഈ സക്കാത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സക്കാത്ത് ആർക്കാണ് ബാധകം? സുധീഷും ഭരത്രും ഒന്നും ബാധകമല്ല, എനിക്ക് ബാധകമാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഭാഗമാവാൻ സക്കാത്ത് ബാധകമാവണമെന്നില്ല. എന്ന് വെച്ചാൽ സക്കാത്ത് വെച്ചിട്ട് നടക്കുന്ന ഒരു ഇസ്ലാമിക ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോകത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തരാൻ ഞാൻ ബഹുമാനപ്പെട്ട മോഡറേറ്ററെ ഞാൻ ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്.
ഓക്കെ ഓക്കെ അല്ല ഞാനല്ലോ അദ്ദേഹമാണ് അതിന് പിന്നെ ആൻസർ ചെയ്യേണ്ട ആള് അദ്ദേഹമാണ് താങ്കൾക്ക് അല്ല അദ്ദേഹത്തിന് സമയം കൊടുത്തിട്ട് സമയം ഇനി കൂടുതൽ സംസാരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഇനി രണ്ടു മൂന്ന് മിനിറ്റ് കൂടെ ഓക്കെ ഓക്കെ നാസർ ഭായി സംസാരിച്ചോളൂ നാസർ ഭായി 5 മിനിറ്റ് സംസാരിച്ചോളൂ ഓക്കെ ഓക്കെ ഈ സംവാദത്തിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ഞാൻ വിജയിച്ചു എന്നതിൽ എനിക്ക് അഭിമാനം തോന്നുകയാണ് കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞ കേട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ 1000 ഇരട്ടി മുകളിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക നിയമങ്ങൾ അതായത് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക വ്യവസ്ഥ ആ സാമ്പത്തിക വ്യവസ്ഥയുടെ 1000 ഇരട്ടി മുകളിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക നിയമം ആ ഇന്ത്യൻ സാമ്പത്തിക നിയമം വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഒന്നുമല്ല 0 വട്ടപൂജ്യം എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഞാൻ വിജയിച്ചിരിക്കുകയാണ് കാരണം ഈ രണ്ട് ഇൻട്രഡക്ഷൻ സമയം ഈ രണ്ട് 10 മിനിറ്റ് അദ്ദേഹത്തിനുള്ള രണ്ട് എല്ലാം കൂടി 5-6 മിനിറ്റ് അദ്ദേഹം എടുത്തിട്ടുള്ളൂ പക്ഷേ ഈ 6 മിനിറ്റിനിടയിൽ ഞാൻ മുന്നോട്ട് വെച്ച ഒരു കാര്യത്തിന് പോലും അദ്ദേഹത്തിന് കണ്ടിക്കാനോ അത് എന്താണെന്ന് സമർത്ഥിക്കാനോ എന്തിന് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ എന്താണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഇനി അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം അദ്ദേഹം പറയുന്നത് സക്കാത്ത് ഇസ്ലാമിൻ്റെ സക്കാത്തുമായിട്ട് മുന്നോട്ട് പോകുന്ന സക്കാത്ത് വ്യവസ്ഥ വെച്ച് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഇസ്ലാമിക ഭരണകൂടത്തെ കാണിക്കാൻ സാധിക്കാമോ കാണിച്ചു തരാമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംവാദത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഞാൻ ആദ്യ ഘട്ടം തന്നെ ഞാൻ വിജയിച്ചു ഇനി അടുത്തവിലേക്ക് വരികയാണ് അപ്പോൾ ശരിയാണ് ഇസ്ലാമിൻ്റെ സക്കാത്ത് വ്യവസ്ഥ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരൊറ്റ സാമ്പത്തിക വ്യവസ്ഥയും മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് ലോകത്തില്ല ഇസ്ലാമിക ഗവൺമെൻറ് ഒറ്റ ഗവൺമെൻറ്റും ഇല്ല സൗദി അറേബ്യ ഇല്ല ഇറാനും ഇല്ല തുർക്കിയും ഇല്ല ഇന്തോനേഷ്യയും ഇല്ല എന്തിനു പറയുന്നത് നമ്മുടെ അടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശ് പോലും ഇല്ല കാരണം എന്താണെന്ന് അറിയാം സാധിക്കുകയില്ല എന്നത് തന്നെയാണ് സാധിക്കുകയില്ല ആധുനിക സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്ന പലിശയിലധിഷ്ഠിതമാണ് ലോകത്തുള്ള ഏത് സാമ്പത്തിക വ്യവസ്ഥ ആധുനിക സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് പലിശയിലധിഷ്ഠിതമാണ് പലിശയില്ലാത്തൊരു സാമ്പത്തിക വ്യവസ്ഥ ലോകത്തില്ല ഇന്ന് സൗദി അറേബ്യ മുതൽ എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും അവലംബിക്കുന്ന പലിശയെ തന്നെയാണ് പക്ഷെ അവരതിന് ഓമന പേര് വിട്ട് വിളിക്കും സർവീസ് ചാർജ് ഇപ്പം നമ്മളൊരു മുസ്ലിം ഒരു പണ്ഡിതനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം നമ്മുടെ നാട്ടിലെ തന്നെ ഈ മുസ്ലിം പള്ളികളുണ്ടല്ലോ മുസ്ലിം പള്ളികളുടെ പണമൊക്കെ അവരെന്താ ചെയ്യുന്നത് അവരൊരു ഇരുമ്പ് വെട്ടിക്കകത്താക്കും ഇരുമ്പ് വെട്ടിക്കകത്തായിട്ട് പൂട്ടി കമ്മിറ്റി ഓഫീസിൽ വെച്ച് അവരൊരു ബാങ്കിലിടുക ആ സർവീസ് ചാർജ് എന്നും പറയാറുണ്ട് പിന്നെ ആ എങ്കിൽ അങ്ങനെ അങ്ങനെയെങ്കിൽ അങ്ങനെ ഓക്കെ പക്ഷേ എങ്ങനെയായാലും ഈ ഇൻട്രസ്റ്റ് ഈ പലിശയാണ് ഇവർ സർവീസ് ചാർജായിട്ടും ഈ പരത് പറയുന്ന ആ പേരിലും ഒക്കെ കൊടുക്കുന്നത് അത് തന്നെയാണ് അത് നമ്മൾ കൊണ്ട് ഏത് ഇസ്ലാമിക ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇട്ടാൽ നമുക്ക് പലിശ കിട്ടും നമ്മളൊരു വാഹനത്തിന് നമ്മൾ ലോൺ എടുത്ത് ഏത് ഇസ്ലാമിക ബാങ്ക് സൗദി അറേബ്യയിലാണേലും കുവൈറ്റിലാണേലും ബഹ്റൈനാണേലും ഇന്തോനേഷ്യ ആണേലും ഏത് രാജ്യത്ത് നമ്മളൊരു വാഹനത്തിന് ലോൺ എടുത്താൽ നമ്മൾ പലിശ അടയ്ക്കണം പക്ഷേ ഇൻട്രസ്റ്റ് ഒന്നും അവിടെ എഴുതുകയല്ല അവർ സർവീസ് ടാക്സ് അല്ലെങ്കിൽ സർവീസ് സേവന നികുതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയുള്ളൂ അല്ലെ സർവീസ് ചാർജ് അല്ലെങ്കിൽ ഇപ്പം പരത്ത് പറഞ്ഞ പേര് അങ്ങനെയൊക്കെ കൊടുക്കുകയുള്ളൂ എന്നുള്ളൂ ഇൻട്രസ്റ്റ് എന്ന പേരവിടെ ഉപയോഗിക്കുകയില്ല റിബ എന്ന അറബി നാമം അവിടെ ഉപയോഗിക്കുകയില്ല മറിച്ച് ഈ പിന്നെ ഈ സേവന നികുതി സർവീസ് ടാക്സ് സർവീസ് ചാർജ് അതിന് തത്തുല്യമായ അറബി പദവും എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ ഈ പാവപ്പെട്ട അറബി രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങളെ കബളിപ്പിക്കും കാരണം അവർ നോക്കുമ്പോൾ പലിശ എടുക്കുന്നില്ല സർവീസ് ചാർജ് എടുക്കുന്നുള്ളൂ മനസ്സിലായി ഇതാണിപ്പോൾ ഫസൽ പറഞ്ഞിരിക്കുക അവൻ്റെ ശരി സക്കാത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ ഇന്ന് ലോകത്ത് ഒരു ഇസ്ലാമിക രാജ്യങ്ങളിലും ഇല്ല പിന്നെ സക്കാത്തിന് ഈ സൗദി അറേബ്യ ഞാൻ 92 നയിക്കുമ്പോൾ സക്കാത്തുകാരി വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു സക്കാത്ത് പിന്നെ കൊടുക്കുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ശേഖരിച്ച് സക്കാത്ത് വിതരണം ചെയ്ത് സക്കാത്തിന് മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സക്കാത്തിൽ അധിഷ്ഠിതമായിട്ടല്ല സൗദി അറേബ്യയുടെ സാമ്പത്തിക വ്യവസ്ഥ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം സക്കാത്തിൽ അധിഷ്ഠിതമായിട്ട് പോയി കഴിഞ്ഞാൽ ആ രാജ്യം തകർന്നു പോകും ആ രാജ്യം തകർന്നു ഒന്നും പിടിച്ചു നീക്കാൻ പറ്റിയല്ല അവർ പലിശ അധിഷ്ഠിത പിന്നെ സാമ്പത്തിക വ്യവസ്ഥ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും അവലംബിക്കുന്ന പലിശയിൽ അധിഷ്ഠിതമായ മുതലാളിത്ത ആധുനിക ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം തന്നെയാണ് അല്ലാതെ ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്ന പലിശയ്ക്ക് ബദലായിട്ട് കൊടുത്ത സക്കാത്ത് എന്ന് പറയുന്ന സക്കാത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയല്ല അത് തന്നെയാണ് ഞാൻ സമർത്ഥിച്ച് അത് ഫൈസൽ സമ്മതിക്കുകയും ചെയ്തു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംവാദത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഞാൻ വിജയിച്ചു കഴിഞ്ഞു എന്ന് ഇനി താങ്കൾക്ക് വേണമെങ്കിൽ ഈ സക്കാത്തിൽ അധിഷ്ഠിതമായി ഒരു സാമ്പത്തിക വ്യവസ്ഥ ലോകത്ത് കൊണ്ടുവന്നാൽ ലോകം ക്ലിയറാകും ലോകത്തിലെ സാമ്പത്തിക ക്രമങ്ങൾ ഇതിൽ ഉന്നതി പ്രാപിക്കും എന്ന് താങ്കൾക്ക് സമർത്ഥിക്കുകയാണെങ്കിൽ അതിന് ബദൽ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല വീണ്ടും വീണ്ടും രാജ്യം തകരുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഫൈസൽ ഭായി യെസ്
താങ്കൾക്ക് ഒരു 5 മിനിറ്റ് ഉണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, ഞാനല്ല ആ വിഷയം പറഞ്ഞത്. ആ വിഷയം ആക്ച്വലി എനിക്കും അങ്ങനെ പറയാൻ പറ്റും. ആദ്യം തന്നെ ഇങ്ങൊരു ആദ്യം വെച്ച പ്രപ്പോസലിൻ്റെ അകത്തെങ്കിലും മാറി എന്നുള്ളത്. കാരണം സക്കാത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പേരവിടെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് വരുന്ന കാരണം ഇപ്പോൾ രണ്ടാമത് ചർച്ച ചെയ്യാം. അത് അവിടെ നിൽക്കട്ടെ ഭരത് ഭായി, അവിടെ നിൽക്കട്ടെ. ഒന്നൊന്നായിട്ട് നമുക്ക് പോകാലോ. അപ്പം ഇതവിടെ നടക്കുന്നില്ല എന്നുള്ളത് എന്താണ് തീരുമാനമായില്ലേ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് കറക്റ്റ് അല്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്കാണ് ഒരു വിരൽ ചൂണ്ടിയത്. നാസർ ഭായ്, നാസർ ഭായ്, ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം നിങ്ങളൊരു വണ്ടി മേടിക്കുകയാണ്. ഒരു വണ്ടി മേടിക്കുന്ന സമയത്ത് ഒരു ഒരു ചെറിയൊരു എക്സാമ്പിൾ തരാം കേട്ടോ. അതായത് ഈ വണ്ടിക്ക് നിങ്ങൾക്ക് അത് നേരിട്ട് മേടിക്കാൻ പറ്റില്ല. അപ്പം ആ വണ്ടിക്ക് 1 ലക്ഷം രൂപ വിലയുണ്ട് എന്ന് വിചാരിക്കും. 1 ലക്ഷം രൂപ വിലയുള്ള ഒരു വണ്ടി എനിക്ക് വേണം എന്ന് നാസർ ഭായ് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഒരു ഇസ്ലാമിക് ഫിനാൻസ് ആയിട്ട് ബാങ്കിനായിട്ട് ബന്ധപ്പെടുക വെച്ച് ഞാൻ പറയും 1 ലക്ഷം 20,000 രൂപയ്ക്ക് ഈ വണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വിൽക്കാം. ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം 20,000 രൂപ നമ്മളോട് ഉറപ്പ് കൊടുക്കണം. പ്രീ അഗ്രീഡാണ്, പക്ഷെ പ്രീ കരുള്ള അതിൻ്റെ അകത്തും വേറെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ അതൊക്കെ പിന്നീട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്, അത് ഞാൻ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ അകത്ത് അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പം ഒരാൾക്കൊരു വണ്ടി പിടിക്കാനുള്ള സാഹചര്യം കൊടുത്തു വിത്തൗട്ട് ഇൻട്രസ്റ്റ്. മറിച്ച് ഇതേ സാധനം ഒരു ആൾ ഒരു ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു ലോണ് കൊടുക്കുന്ന ഒരു ബാങ്കിൻ്റെ അകത്ത് പോയി എടുത്തിട്ട് 1.20 പകരം അവർ 1.60 എന്ന് കൂട്ടിക്കോ ചാർജ് ചെയ്യുകയാണെങ്കിലോ? ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. പിന്നെ ഇതെത്രയും ഒരു സംഭവം മോശമാണെന്ന് ഞാൻ വിചാരിക്കൂ. ഇത്രയും മോശപ്പെട്ടൊരു സംഭവമാണെങ്കിൽ എന്തുകൊണ്ട് IMF-ഉം വേൾഡ് ബാങ്കും മറ്റേ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നു? എന്തിന് നമ്മുടെ എക്സ് നമ്മുടെ UK-ലത്തെ മിനിസ്റ്റർ, ജർമ്മനിയുടെ മിനിസ്റ്റർ, എക്സ് മിനിസ്റ്റർ, അത് മറ്റത് പ്രൈം മിനിസ്റ്ററാണ്, ഇത് നമ്മുടെ എന്താ പറയുക എക്കോണമിക് മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ, ഇവരെന്തിനാണ് അതിനൊക്കെ കുറിച്ച് പറയുന്നേ? ഇത്രയും വലിയ മോശപ്പെട്ട സംഭവം ഇത് വേണ്ടെന്നേ, തള്ളിക്കള എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്നിട്ട് ഈ കിടക്കുന്ന ഈ പറയുന്ന 212 ബില്യൺ ഡോളറിൻ്റെ ബിസിനസ് നടക്കുന്ന ആ ബാങ്ക് സെക്ടറിൻ്റെ അകത്തേക്ക് ആക്കി വരാ ഇത് ഈ സാധനത്തിന് കൊണ്ടുവരാനുള്ള ശ്രമം എന്തുകൊണ്ടാണ്? അത് അത്രയും മോശപ്പെട്ടാണെങ്കിൽ ബാക്കിയൊക്കെ നിൽക്കുന്നേ. സുധീഷെ, ഞാൻ ഇവിടെ ഞാനിപ്പം ആൾ പറഞ്ഞതിന് ഞാൻ കൗണ്ടർ ചെയ്ത് ഞാൻ വിചാരിക്കുന്നു, ഇനിയും പോയിന്റുകൾ വരും. പക്ഷെ ആസ് ഈ സ്പീക്സ് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് കഴിഞ്ഞു. ഓക്കെ, എനിക്ക് പറയാമല്ലോ അല്ലേ? ആ എനിക്ക് പറയാം. ഓക്കെ, താഴെ കമൻറ്റ് എഴുതുന്നവരോട് ഒരു അഭ്യർത്ഥന, നമ്മളെ ഈ സംവാദത്തിൽ ആസ്പദമാക്കിയുള്ള കമൻറ്റുകൾ നിങ്ങൾ എഴുതി, ഈ ചുമ്മാ വ്യക്തിപരമായിട്ട് തെറി വിളിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ പ്ലീസ് ഒഴിവാക്കുക. ആരായാലും ഒഴിവാക്കുക. സുധീഷെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് പറഞ്ഞേരെ, എല്ലാവരും ഒഴിവാക്കുക. ഈ കമൻറ്റ് നമ്മുടെ സംവാദത്തെ ആസ്പദമാക്കിയുള്ള കമൻറ്റുകൾ എഴുതുക, അല്ലാതെ കമൻറ്റുകൾ ദയവ് ചെയ്ത് ഈ വ്യക്തിപരമായ തെറികൾ ഒഴിവാക്കുക. ഓക്കെ, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു നമ്മൾ കമന്റ് സെക്ഷൻ എന്തായാലും നമ്മൾ എന്താ പറയുക, നമുക്ക് ഇപ്പൊ എല്ലാവരോടും പറഞ്ഞിട്ട് നിർത്താനൊന്നും പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ കമന്റ് അവരവരെ ഇഷ്ടമുള്ള കമന്റുകൾ എഴുതുക, അത് നമുക്ക് പറ്റില്ല, നമ്മൾ നോക്കായിരിക്കും. അതിന്റേതായ ഒരു പാണ്ഡ്യത നമ്മൾ പാലിക്കുക. ഓക്കെ, അപ്പം ഇദ്ദേഹം ഇപ്പം പലിശരഹിതമായ ഒരു ബാങ്ക് വായ്പയെ കുറിച്ച് പറഞ്ഞു. അതായത് ഒരു പിന്നെ വീട് അല്ല ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ അതിനെ പലിശരഹിതമായിട്ട് കൊടുക്കുന്നതും പലിശയോടുകൂടി കൊടുക്കുന്നതുമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഞാൻ ചുമ്മാ പറയാം, എനിക്ക് ആകാശത്തൂടെ ചിറകുകളില്ലാതെ പറക്കണം എന്നൊരാഗ്രഹമുണ്ട്. ചിറകുകളൊന്നും ഇല്ല എൻ്റെ, എനിക്ക് പറക്കാൻ സാധിക്കും.
ഇല്ല. ഇനി ഞാൻ ചിറക് വെച്ച് കെട്ടി പറന്നു പറന്നു എന്ന് കരുതുക, എനിക്കൊരു പക്ഷിയെ പോലെ പറക്കാൻ പറ്റും? ഒരിക്കലും സാധിക്കില്ല. ഇതൊക്കെ എൻ്റെ ചുമ്മാ മനോവ്യാപാരങ്ങൾ മാത്രം. ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ പക്ഷി പറക്കുന്ന കാണുമ്പോൾ ആ പക്ഷിയെ പോലെ എനിക്കും ചിറക് കുറച്ച് വെച്ച് കിട്ടി, എനിക്കും അവരെ പോലെ പറന്നു പോകാം, അല്ലെങ്കിൽ വിമാനം പറക്കുന്ന പോലെ എനിക്ക് ആകാശത്തൂടെ പറക്കാം. ഇതൊക്കെ നമുക്ക് മനോവ്യാപാരങ്ങൾ ഒരുപാടുണ്ട്. ഒരു മനുഷ്യന് മനോവ്യാപാരങ്ങൾ ഒരുപാട് കാണും ഇല്ലേ. സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചനെ പോലെ എനിക്കും അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമില്ലാത്ത ആൾക്കാർ കാണുകയല്ല. ഹേമമാലിനിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകൾ കാണുകയല്ല. പക്ഷെ നടക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ചെയ്യുക? പൊതുവെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ എന്താണ് പിന്നെ പ്രായോഗികം എന്ന് നമ്മൾ പറയും ഇല്ലേ. പ്രായോഗിക സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പലിശ എന്ന് പറഞ്ഞ പ്രായോഗിക സാമ്പത്തിക വ്യവസ്ഥയാണ്. താങ്കൾ ഈ പറഞ്ഞ പലിശരഹിതമായിട്ട് കൊടുക്കുന്ന, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഭരചന്ദ്രൻ എന്നോട് വന്നിച്ചൊരു 50,000 രൂപ ചോദിക്കുന്നു, ഞാൻ ഒരു മാസത്തേക്ക് കൊടുത്തേച്ച് അത് ഞാൻ നേരെ തിരിച്ചു മേടിക്കുന്നു, പലിശയില്ലാതെ മേടിക്കുന്നു. വ്യക്തികളിലൂടെ നടന്നു വരും, വ്യക്തികളിലൂടെ. പക്ഷേ എൻ്റെ കയ്യിൽ ആകെ 50,000 രൂപയേ ഉള്ളൂ. ഒരു ഒറ്റ ഉദാഹരണം പറയാം, ഞാൻ 50,000 രൂപ ഭരത്തിന് കൊടുക്കുന്നു, കൊടുത്തിട്ട് ഞാനൊരു ഒരു മാസം കഴിയുമ്പോൾ ആ കാശ് ഞാൻ തിരികെ മേടിക്കുന്നു, ഭരത്ത് എനിക്ക് തരുന്നു, 50,000 മാത്രം ഞാൻ മേടിക്കുന്നു. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതിൽ 1 രൂപ കൂടുതൽ മേടിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ഒരു 3-4 വർഷം കൂടി ഒരു 50,000 രൂപ ഞാൻ ഉണ്ടാക്കി, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഒരു 50,000. ആ 50,000 വെച്ച് വേണം എനിക്ക് പിന്നെ ജീവിക്കാൻ. അപ്പോൾ വന്നേച്ച് ഭരത്തനോട് ചോദിക്കുന്നു, നാസറെ ഒരു 50,000 രൂപ താ, ഞാനൊരു ഒരു മാസം കഴിയുമ്പോൾ നിനക്ക് അതേപോലെ തിരിച്ചു തരാം, എനിക്ക് പലിശയും തരാൻ പറ്റില്ല എന്ന് ഭരത്ത് പറയുന്നു. പക്ഷെ സുധീഷണനോട് വന്നേ ചോദിക്കുന്നു, നാസറെ 50,000 എനിക്ക് താ, ഞാനൊരു മാസം കഴിയുമ്പോൾ ഒരു 60,000 താങ്കൾക്ക് തരാം, പലിശ 10,000 തരാം. ഞാൻ ആർക്ക് കൊടുക്കും? ഞാൻ ഉണ്ടാക്കിയ കാശ് എനിക്ക് അതുകൊണ്ട് ജീവിക്കേണ്ടതാണ്. ഞാൻ സുധീഷിനെ കൊടുക്കുള്ളൂ, ഭരത്തിന് ഞാൻ കൊടുക്കില്ല, കാരണം എനിക്കതുകൊണ്ട് ജീവിച്ചേ പറ്റൂ, എനിക്കതുകൊണ്ട് എൻ്റെ കുടുംബം പോറ്റണം, മനസ്സിലായോ? അപ്പം ഞാൻ ഉണ്ടാക്കിയ കാശ് ഞാൻ സുധീഷിന് കൊടുക്കും. അതെന്താണ്? അതാണ് പ്രായോഗികം എന്ന് പറയുന്നത്. ഭരത്തിന് കൊടുക്കുന്ന ഇമാജിൻ ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ, കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കാശ്. എനിക്ക് ഒരു മാസത്തേന് ഭരത്തിന് ഉമ്മ മറിക്കാൻ കൊടുക്കാൻ എൻ്റെ ഇല്ല, കാരണം എൻ്റെ കുടുംബത്തിന് അതുകൊണ്ട് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ സുധീഷ് വന്നേച്ച് എന്നോട് 50,000 മേടിച്ച് 60,000 എനിക്ക് തരുമ്പോൾ എൻ്റെ കുടുംബം അതിൽ നിന്നും പട്ടിണി മാറുന്നു, ഞാൻ എൻ്റെ കുടുംബത്തെ ജീവിപ്പിച്ചു കൊണ്ടുവന്നു ആറു ആ 10,000 രൂപ എനിക്ക് ലാഭം കിട്ടുന്നതിലൂടെ. അതാണ് പ്രായോഗികത എന്ന് പറയുന്നത്. അതാണ് ലോകമാശ്രയിക്കുന്നത്, അല്ലാതെ ഭരത്തിന് കൊടുക്കുന്നത് ലോകമാശ്രയിക്കുന്നില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ 1,00,000 രൂപ വാഹന ലോണിന് കൊടുക്കുന്നത് ഏതെങ്കിലും ഇസ്ലാമിക കൺട്രികളിൽ കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ കൊടുക്കുന്ന, ഞാൻ അതാണ് പറഞ്ഞ വാഹന ലോണിന് പലിശ കൊടുത്തേ പറ്റൂ, വാഹന ലോണിന് പലിശ കൊടുത്തേ പറ്റൂ. വിദ്യാഭ്യാസ ലോണ് എടുക്കുമ്പോൾ പലിശ കൊടുത്ത് പലിശ തീർത്ത് പലിശ കൊടുത്തേ അടച്ചു തീർക്കാൻ പറ്റുള്ളൂ. വാഹന ലോൺ എടുത്തു കഴിഞ്ഞാൽ പലിശ തീർത്തേ അടച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെ ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്നതാണ്. കാരണം അതാണ് പ്രായോഗികത എന്ന് പറയുന്നത്. അവർക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ, ആ ബാങ്കിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പലിശ മേടിച്ചേ പറ്റൂ ഉപഭോക്താവിനോട്. അല്ലാതെ ചുമ്മാ കൊടുത്തേച്ച് പലിശരഹിത കൊടുത്താൽ ബാങ്കിന് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല, ബാങ്ക് തകരുമെന്നുറപ്പാണ്. അതുകൊണ്ടാണ് പ്രായോഗിക രീതിയായ പലിശയെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ സാമ്പത്തിക രംഗം പോകുന്നത്. മറിച്ച് സക്കാത്ത് പറയുന്നത് പോലെ സക്കാത്തിലെ ആസ്പദമാക്കിക്കൊണ്ട് സാമ്പത്തിക രംഗം മുമ്പോട്ടുണ്ട്. ഒരു ഇസ്ലാമിക കൺട്രി തയ്യാറാകാത്തതിൻ്റെ കാരണം പ്രായോഗികതയും ഇമാജിനും തമ്മിലുള്ള വ്യത്യാസമാണ്. മനസ്സിലായിരുന്നു. ഇനി അടുത്ത കൗണ്ടർ ചെയ്യാൻ പറയാം. ഓക്കെ, ഫൈസൽ ബോയ്. യെസ് പറയാം. ഇപ്പം ഇത്രയും പറഞ്ഞല്ലോ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പം നമ്മൾ ഒരു ഹൈഫൈ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഇക്കോണമിക് ലെവൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലെവലിൽ കുറച്ചുകൂടി ഹൈഫൈ നമ്മൾ കാണുന്നത്, റിയാലിറ്റി അതൊന്നും അല്ല എന്നാലും കാണുന്നത് അമേരിക്കനെ കണ്ട് ഡോ ജോൺസ് ഇൻഡെക്സ് എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഡോ ജോൺസ് ഇൻഡെക്സിൻ്റെ അകത്തേക്ക് നമുക്ക് അവിടെ നമുക്ക് ഇസ്ലാമിക് ഇൻഡെക്സ് ഉണ്ട്. വേറെ എന്തിന്? ഇന്ത്യയിലുണ്ട്, പല സ്ഥലത്ത് ഓൾറെഡി നിലവിലുണ്ട്. കാരണം ഇത് ഈ പറയുന്ന ഈ സക്കാത്തിൻ്റെ മുകളിൽ നടക്കുന്ന ഒരു പരിപാടിയല്ല ഇത്. ഈ പരിപാടി നടക്കുന്നത് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ മറ്റേ വണ്ടിയുടെ ഒരു എക്സാമ്പിൾ, ആക്ച്വലി എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ അകത്ത് ഞാൻ എടുത്തിട്ടുള്ള ദുബായ് ഇസ്ലാമിക് ബാങ്കിൻ്റെ അതിനൊരുത്ത എക്സാമ്പിളായിരുന്നു. അപ്പം ആ ബാങ്കിൻ്റെ പേര് വരെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇനിയിപ്പോൾ കേസ് വരണമെങ്കിൽ അപ്പം നോക്കിയാൽ മതിയല്ലോ. അപ്പം ഇതേപോലെ ഓരോ ഇസ്ലാമിക് ബാങ്കും വെക്കുന്ന ഓരോ രീതികളുണ്ട്. അപ്പം പല
ഷൂറ കൗൺസിലുകൾ കൊടുക്കുന്ന പല ഐഡിയാസും പല കാര്യങ്ങളും കണ്ടുകൊണ്ട് ഇത് പ്രിറ്റി കൺഫ്യൂസ്ഡ്. അതെനിക്കറിയാം ഇതിൽ കൺഫ്യൂസ്ഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇപ്പൊ എന്തിന് ഇന്ത്യയിൽ 2008 നമ്മുടെ രഘുരാം രാജൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് രഘുരാം രാജൻ ആർബിഐയുടെ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് നോൺ ഇൻട്രസ്റ്റ് സംഭവം വേണമെന്ന് ആള് എഴുതിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത സമയത്തിന് ശേഷം വന്നിട്ടൊരു സംഘടന IMF വന്നിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു. ഈ സംഘടന വന്നിട്ട് ഇപ്പൊ അവരാരും കാണാനില്ല, കോടികളെ മുക്കിയിട്ടെന്ന് പറഞ്ഞേ. പക്ഷെ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ നിൽക്കട്ടെ. അതിനുശേഷം 2017 റിട്ട് RTI പ്രകാരം പോയിട്ട് ഇത് അവിടെ ചെന്നിട്ടും ഇത് എന്ന് പറഞ്ഞു RBI അങ്ങനെ ചെയ്യുന്നില്ല എന്നൊരു കണ്ടീഷനാണ്. ഇനി ഇത് മാത്രമല്ല, ഇനി ഇസ്ലാമിക് ഫിനാൻസിന്റെ പകുതി മുക്കാൽ സാധനങ്ങൾ ഇന്ത്യയിൽ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പൊ പ്രൂവ് ചെയ്ത് തരാം, 100% ലോ പ്രകാരം പ്രൂവ് ചെയ്ത് തരാം. റിസർവ് മൈ കമന്റ്സ്. സുധീഷ് ഭായ്. ഓക്കെ, ഭരത്ജി നാസർ ഭായ് ഒരു സെക്കൻഡ്. അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്ത് 2-3 മിനിറ്റ് കൂടി ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഭരത്ജി എന്തോ ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നു, ഒന്ന് ചോദിക്കാവോ? അത് കഴിഞ്ഞതിന് ശേഷം നാസർ ഭായ് എന്നെ സംസാരിച്ചോളൂ. അല്ല പുള്ളി പറയട്ടെ, ഇതിനെപ്പറ്റി സുപ്രീം കോടതി പറഞ്ഞ വിധിയോടെ പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഈ രഘുറാം രാജന്റെ കാര്യം പറഞ്ഞപ്പം ഇവർക്ക് ഇവർക്കെല്ലാം വലിയ ഇഷ്ടമുള്ള പാർട്ടിയാണ്. അതിനുശേഷം സുപ്രീം കോടതി വിധി സുബ്രഹ്മണ്യം സ്വാമിയുടെ കേസിൽ എന്താണ് ഇസ്ലാമിക് ഇതിനെപ്പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ അത് മൊത്തം ശരിയാകും. പിന്നെ ഇസ്ലാമിക് ഇതിനെപ്പറ്റി പിന്നീട് ഞാൻ പറഞ്ഞുതരാം, അതിന്റെ ടേംസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പുള്ളി പറയട്ടെ. എനിക്കാണോ സതീഷ്? അതെ അതെ അതെ, താങ്കൾ പറഞ്ഞോളൂ. ആ ഓക്കെ. അതായത് ഇപ്പോൾ നമ്മുടെ ഫൈസൽ ഭായ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഏതോ അദ്ദേഹം ഏതോ ദുബൈയിലെ ഏതോ ഇസ്ലാമിക് ബാങ്കിൽ നിന്ന് എന്തോ ലോൺ എടുത്തെന്നോ അതിന് പലിശ മേടിച്ചില്ലെന്നോ അങ്ങനെയാണോ അദ്ദേഹം ഒന്ന് അതിൻ്റെ ഇടയിലൊന്ന് തിരികെ കയറ്റുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ് കള്ളമാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഈ കേരളത്തിലെ ചില മുസ്ലിം പള്ളികളുണ്ട്, ചില പള്ളികൾ താഴെയിരിക്കുന്ന നമ്മുടെ ഫസലിനൊക്കെ അറിയാമായിരിക്കും. മഹല്ല് കമ്മിറ്റികൾ എന്ന് പറയും. ഈ മഹല്ല് കമ്മിറ്റികൾ ഈ ചില ആ മഹല്ലിലുള്ള ചില കച്ചവടക്കാർക്ക്, ഈ മലഞ്ചരക്ക് കച്ചവടക്കാർക്ക് ഡെയിലി കച്ചവടം നടത്താൻ പോകുന്നവർക്ക് 5000 രൂപ, 2000 രൂപ, 10,000 രൂപ വരെ ഇവർ ചുമ്മാ ഇവർ കൊടുക്കും. കൊടുത്തച്ച് പലിശ ഒന്നുമില്ലാതെ തന്നെ ഡെയിലി കൊടുക്കുന്നവരുണ്ട്, 1,000 രൂപയ്ക്ക് കൊടുത്തു വിടുന്നവരുണ്ട്. ഈ മലഞ്ചരക്ക് കച്ചവടക്കാർക്ക് 1,000-2,000 രൂപ കൊടുക്കും. ചില മറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെയുള്ള കച്ചവടക്കാർക്ക് 10,000 രൂപ വരെ ഇവർ കൊടുക്കും. ഇവർ കൊടുത്തേച്ച് ചിലപ്പോൾ 2 ദിവസത്തേനായിരിക്കാം, 3 ദിവസത്തേക്കാം, അതാ കാശ് തിരിച്ചു കൊണ്ടൊന്ന് കൊടുത്തേച്ചാൽ മതി, അതിന് പലിശ ഒന്നും മേടിക്കാമല്ലോ. അത് മഹല്ലുകൾ കൊടുക്കുന്ന പലിശരഹിത വായ്പകളാണ് എന്ന് പറഞ്ഞതുപോലെ ചില ഈ പിന്നെ ഈ ഗൾഫ് കൺട്രികളിൽ ചില ബാങ്ക്, അദ്ദേഹം പറഞ്ഞ പോലത്തെ ബാങ്ക് ഇല്ല എന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലായി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 50,000 രൂപ ഉണ്ടെങ്കിൽ ഉള്ളവനാണ് എന്നുണ്ടെങ്കിൽ ഫരത്തിന് 50,000 രൂപ കൊടുക്കും. 50,000 രൂപ കൊടുത്തേച്ച് ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു മേടിക്കുന്നു, പലിശ ഒന്നും മേടിക്കുന്നില്ല. അത് പ്രായോഗികമല്ലല്ലോ, അതൊക്കെ ചിലർ ചെയ്യുന്ന വ്യക്തിരഹിത വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണ്. ചില ബാങ്ക്, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്ക് ഇസ്ലാമിക് ബാങ്ക് ചില ബാങ്ക് കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിന് താങ്കൾ അതിനെ പൊതുവൽക്കരിക്കരുത്. ഞാൻ എന്താണ് ഇവിടെ ഈ സംവാദം തന്നെ തുടങ്ങാൻ കാരണം എന്താണ്, ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തെ, ഇന്ത്യയുടെ സാമ്പത്തിക നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിലെ സാമ്പത്തിക നിയമങ്ങളും സാമ്പത്തിക തത്വങ്ങളും ഒന്നുമല്ല. ഇസ്ലാമിലെ സാമ്പത്തിക തത്വം വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക നിയമങ്ങൾ ഇസ്ലാമിക സാമ്പത്തിക തത്വത്തിൻ്റെ 1,000 മടങ്ങ് മുകളിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ താങ്കൾ ഏതോ ദുബൈയിലെ ഒരു ബാങ്ക് താങ്കൾക്ക് എന്തോ വാഹനത്തിനെന്തോ പലിശരഹിത വായ്പ തന്നു എന്നും പറഞ്ഞ് താങ്കൾ അത് പൊതുവൽക്കരിക്കുമ്പോൾ ദുബൈയുടെ കാഴ്ചപ്പാടാണോ? ദുബൈ സാമ്പത്തിക പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥിതിയാണോ ദുബൈ നിൽക്കുന്നത്? അല്ല അല്ല, ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ചില മഹല്ലുകൾ, ചില മുസ്ലിം മഹല്ലുകൾ ഈ വ്യക്തികൾക്ക്, അവിടെയുള്ള മഹല്ല് കമ്മിറ്റികളിലെ ചില പാവങ്ങൾക്ക് 1,000 രൂപ, 2,000 രൂപ വരെ, 10,000 രൂപ വരെ കൊടുക്കുന്ന മഹല്ലുകളുണ്ട്. പലിശരഹിത പലിശ 5 പൈസ പലിശ, കാരണം പലിശ കൊടുക്കുക കയറാമാണല്ലോ, ആ പൈസ കൊണ്ട് കൊടുത്താൽ മതി. അതാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട്. അല്ലെങ്കിൽ ആ മഹല്ല് നിൽക്കുന്ന ജില്ലയുടെ കാഴ്ചപ്പാട്, ജില്ല നിലനിൽക്കുന്ന സാമ്പത്തിക ജില്ല പിന്തുടരുന്ന ആ മഹല്ല് നിലനിൽക്കുന്ന ജില്ല പിന്തുടരുന്ന സാമ്പത്തിക ക്രയം, സാമ്പത്തിക ക്രയവിക്രയങ്ങളോ സാമ്പത്തിക കാഴ്ചപ്പാടുകളോ സാമ്പത്തിക നിരീക്ഷണങ്ങളോ ആ മഹല്ലിൻ്റെ കാഴ്ചപ്പാടോ അല്ല. എന്ത് പറഞ്ഞ പോലെയാണ് താങ്കൾ ഏതോ ഒരു ബാങ്കിൽ നിന്ന്, ഏതോ ഇസ്ലാമിക് ബാങ്കിൽ നിന്ന്, അല്ലെ അത് മിക്കവാറും വല്ല പള്ളി നടത്തുന്ന ബാങ്കായിരിക്കും, അവിടുത്തെ ഏതെങ്കിലും പള്ളി നടത്തുന്ന ബാങ്കായിരിക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി താങ്കൾ ഒരു പലിശരഹിത വായ്പ എടുത്തുന്നു, അതും അതിനെ താങ്കൾ പൊതുവൽക്കരിക്കാൻ പാടില്ല. താങ്കൾ അതിനെ പൊതുവൽക്കരിച്ചെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതല്ലല്ലോ ആ ദുബൈയുടെ കാഴ്ചപ്പാട്.
അല്ല. സൗദി അറേബ്യയുടെ കാഴ്ചപ്പാട് പലിശരഹിതമാണോ? അല്ല. ചില ബാങ്കിൽ അവിടെയും പലിശരഹിതമായിട്ട് പണം കൊടുക്കുന്നുണ്ട്, പലിശ വേണ്ട, ചുമ്മാ പണം കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ടവന് പണം കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ മഹല്ലുകൾ കൊടുക്കുന്ന പോലെ ഉള്ളൂ. അതല്ല സൗദി അറേബ്യയുടെ സാമ്പത്തിക, സൗദി അറേബ്യയുടെ സാമ്പത്തിക ക്രയ അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി നിലനിൽക്കുന്നത് ആ ഇതിലല്ല, മറിച്ച് പലിശയിൽ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ആഗോളവൽക്കരിക്കുമ്പോൾ പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥ കൊണ്ട് രക്ഷപ്പെട്ട ഒരു രാജ്യവും ലോകത്തില്ല, ഭൂലോകത്തില്ല. പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥ കൊണ്ട് രക്ഷപ്പെട്ട ഒരു രാജ്യവുമില്ല. പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥ കൊണ്ട് രക്ഷപ്പെടണം വാങ്ങിയിരുന്നുവെങ്കിൽ നമ്മുടെ മുഹമ്മദ് നബി മുതൽ അഞ്ചാം കലി നാലാം ഖലീഫയായിരുന്ന അലി ഭരിച്ച പിന്നെ ഇസ്ലാമിക രാഷ്ട്രം രക്ഷപ്പെടണമായിരുന്നല്ലോ. എന്തേ അത് രക്ഷപ്പെട്ടില്ല? അലിയുടെ കാലമായപ്പോൾ തകർന്ന് തരിപ്പണമാകുമല്ലേ ഇത്? നാലാം ഖലീഫ അലിയുടെ കാലത്തോടെ ആദ്യത്തെ ഇസ്ലാമിക ഭരണം, മുഹമ്മദിന് ശേഷം ഉണ്ടായ ഇസ്ലാമിക ഭരണം, പിന്നെ മുഹമ്മദിൻ്റെ അതേ രീതി പിന്തുടർന്ന ഇസ്ലാമിക ഭരണം തകർന്ന് തരിപ്പണമാകുകയാണ് ചെയ്തത്. താങ്കൾ പറഞ്ഞ ഈ പലിശരഹിത സാമ്പത്തിക രീതി വളരെ ഭയങ്കര ശക്തിയായി, ഭയങ്കര ശക്തവും ഭയങ്കര ഉന്നതവുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നാലാം ഖലീഫ അലിയിൽ ആ ഭരണം അവസാനിച്ചു പോയി? ആ രാജ്യം തകർന്നുപോയി. ആ സാമ്പത്തിക ശാസ്ത്രം, ആ സാമ്പത്തിക രീതി പിന്തുടർന്ന ആ ഭരണകൂടം എന്തേ തകർന്നു? നാലാം ഖലീഫ അലിയുടെ കാലത്ത് തന്നെ തകർന്നുപോയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥയിലൂടെ ഒരു രാജ്യവും രക്ഷപ്പെട്ടിട്ടില്ല. ഇനി താങ്കൾ കൊടുക്കുന്ന ഏതെങ്കിലും വ്യക്തിരഹിത ബാങ്കുകളുടെ കാര്യമാണ് ഞാനിപ്പം മഹല്ല് കമ്മിറ്റികൾ കൊടുക്കുന്ന പറഞ്ഞു, അതിനെ താങ്കൾ പ്രായോഗികവൽക്കരിക്കരുത്, പൊതുവൽക്കരിക്കരുത്. പൊതുവൽക്കരിക്കുമ്പോൾ താങ്കൾ പിന്മാറേണ്ടി വരും. കാരണം ഒരു രാജ്യവും പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥിതി ഒരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക ക്രയവിക്രയത്തിന് അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിട്ടില്ല. അത് ഇസ്ലാമിക രാജ്യവുമില്ല, നോൺ ഇസ്ലാമിക രാഷ്ട്രവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് മനസ്സിലാകാത്ത എൻ്റെ കുഴപ്പമില്ല.